ജീവജാലങ്ങളിൽ ഏറ്റവും അപകടകാരികൾ അതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ മരണത്തിനിടയാക്കിയ ആ ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ആനയും കടുവയും പുലിയും സിംഹവും ഒന്നുമല്ല കേട്ടോ എന്താണ് ഇതിലെ അത്ഭുതം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന സ്ഥിരം ആള് തന്നെ മനുഷ്യരുടെ മരണത്തിന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാരണമായി തീർന്നിട്ടുള്ള ആ ഭീകരൻ കൊതുകാണ് അതായത് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓരോ വർഷവും ഒരു ദശലക്ഷം മനുഷ്യർ കൊതുകുകൾ മൂലം മരണപ്പെടുന്നുണ്ട് ഈ ചെറുപ്രാണിയെ ഇത്രയേറെ അപകടകാരിയാക്കുന്നത് മാരകമായ രോഗങ്ങൾക്ക് കാരണമായേക്കുന്ന വൈറസുകളെ വഹിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് എന്നതാണ് ഇത്തരം വൈറസുകളിൽ മലേറിയ ഡെങ്കിപ്പനി വെസ്റ്റ് നൈൽ വൈറസ് സിക്ക തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടുന്നുണ്ട് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നതിനനുസരിച്ച് മലേറിയ ഡെങ്കി പോലുള്ള രോഗങ്ങൾ ബാധിച്ച ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരിക്കുന്നത് കൊതുകിന്റെ കടിയുടെ വേദനയും തിണർപ്പും ചൊറിച്ചിലുമെല്ലാം നമുക്ക് ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അതൊന്നുമല്ല പ്രധാന കാരണം അതായത് ചോര കട്ട കെട്ടാതെ ഒഴുകിക്കിട്ടാൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇവർ ആദ്യം കുത്തിവെച്ച് കയറ്റുന്ന ഉമിനീരിലെ ചില ഘടകങ്ങളാണ് ഈ അലർജി തിണർപ്പുകൾക്ക് കാരണമാകുന്നത് ആ ഉമിനീരിൽ വൈറസുകളും ചില വിരകളും കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നതിലാണ് ഇവർ ഇത്ര വില്ലന്മാരായി മാറിയത് അതുകൊണ്ട് തന്നെ ഓരോ കൊതുകും അപകടകാരിയാണെന്ന സത്യം നാം മറക്കരുത് അതായത് ലോകത്തെങ്ങുമായി മൂവായിരത്തി അഞ്ഞൂറിനടുത്ത് കൊതുക് ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഇല്ലാതാക്കാൻ അത്ര എളുപ്പമല്ല കൊതുകുകൾക്ക് എല്ലാ മനുഷ്യരുടെയും രക്തം ഒരുപോലെ ഇഷ്ടമല്ല ഏകദേശം ഇരുപത് ശതമാനോളം ആൾക്കാർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കടി കിട്ടുന്നുണ്ട് ഓ രക്തഗ്രൂപ്പുകാർക്ക് ഇവർക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശരീരത്തിന് സ്വതവേ ചൂട് കൂടുതലുള്ളവർ കൂടുതൽ വിയർക്കുന്നവർ കുളിയും വൃത്തിയും ഒന്നുമില്ലാതെ നടക്കുന്നവർ അഴുക്കും ധാരാളം ബാക്ടീരിയകളും തൊലിയിലുള്ളവർ മദ്യപിച്ചവർ ഗർഭിണികൾ എന്നിവരെ കൊതുകുകൾ വേഗം കണ്ടെത്തും മനുഷ്യരെ കണ്ടുപിടിക്കാനുള്ള കൊതുകിന്റെ ഈ കഴിവുകളെ കുഴപ്പിച്ച് പറ്റിച്ച് രക്ഷപ്പെടാനുള്ള സൂത്രങ്ങളാണ് കൊതുക് നിവാരണങ്ങളിൽ പലതും പക്ഷേ ഒന്നിനു മുന്നിലും പൂർണ്ണമായും കൊതുക് കീഴടങ്ങില്ല അതായത് പ്രകൃതിയെയും മണ്ണിനെയും മറന്ന് ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത് പരിസരം മലിനീകരണത്തിനും പകർച്ചവ്യാധിക്കും കാരണമാകുന്നത് ജൈവവ്യവസ്ഥയുടെ തകർച്ച ശുദ്ധജലക്ഷാമം കുന്നുകൂടുന്ന മാലിന്യവും പകർച്ചവ്യാധികളും എല്ലാം കൂട്ടുന്നു അറിവുശാലകളിൽ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് ജലസ്രോതസ്സുകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നാട് ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് പറഞ്ഞു വരുന്നത് ഇത്രമാത്രം കൊതുകിന് മുട്ടയിട്ട് പെരുകാനുള്ള സൗകര്യം നാം തന്നെ ഒരുക്കരുത്